ഞാൻ സയ്യിദ് അബ്ദുൽ ഫത്താഹ്. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം യാത്ര ചെയ്യുന്നത് പ്രസിദ്ധമായ പണ്ടുവ എന്ന നഗരത്തിലെ ചരിത്രശേഷിപ്പുകളിലേക്കാണ്. ബംഗാൾ രാജവംശത്തിൻ്റെ നൂറിലധികം വർഷക്കാലത്തെ രാജ്യ തലസ്ഥാനമായിരുന്നു ഈ പുരാതന നഗരം. പശ്ചിമബംഗാളിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് മാൾഡ ജില്ലയിലാണ് ഹസ്രത്ത് പണ്ടുവ എന്ന പേരിലും അറിയപ്പെടുന്ന ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. 14th century മധ്യകാലം മുതൽ 15th century മധ്യകാലം വരെ ഇലിയാസ് ഷാഹി ഡൈനാസ്റ്റിയുടെ തലസ്ഥാന നഗരിയായിരുന്നു പണ്ടുവ. വിസ്മൃതിയിലായിരുന്ന പണ്ടുവയുടെ ചരിത്രശേഷിപ്പുകൾ സ്കോട്ടിഷ് ഫിസിഷ്യനായിരുന്ന ഫ്രാൻസിസ് ബുച്ചൻ ഹാമിൽട്ടണാണ് 1808 പുറം ലോകത്തെ അറിയിക്കുന്നത്. പണ്ടുവയിലെ ഏറ്റവും പ്രസിദ്ധമായ നിർമ്മിതിയാണ് അദീന മസ്ജിദ്. നാം ഇപ്പോൾ പോകുന്നത് അദീന മസ്ജിദിൻ്റെ മുറ്റത്തേക്കാണ്. 1373 സിക്കന്ദർ ഷാ എന്ന പേരുള്ള രാജാവാണ് ഈ മസ്ജിദിൻ്റെ നിർമ്മാണം നടത്തുന്നത്. നിർമ്മിക്കപ്പെടുമ്പോൾ ഇന്ത്യയിലെയും സൗത്ത് ഏഷ്യയിലെയും ഏറ്റവും വലിയ പള്ളിയായിരുന്നു അദീന മസ്ജിദ്. പേർഷ്യൻ ഭാഷയിൽ അദീന എന്ന വാക്കിൻ്റെ അർത്ഥം വെള്ളിയാഴ്ച എന്നാണ്. സിക്കന്ദർ ഷാ മുസ്ലിങ്ങളുടെ ഖലീഫയായി സ്വയം പ്രഖ്യാപിക്കുകയും ബഗ്ദാദ്, കൈറോ, ഡമസ്കസ് പോലെയുള്ള ഭാഗങ്ങളിലെ ഖലീഫമാരോടുള്ള താരതമ്യത്തിന് വേണ്ടിയാണ് ഇത്രയും ബൃഹത്തായ ഒരു മസ്ജിദ് നിർമ്മിക്കുന്നത്. ഡമസ്കസിലെ ഉമയ്യദ് മസ്ജിദിൻ്റെ രൂപസാദൃശ്യത്തോടുകൂടിയാണ് അദീന മസ്ജിദിൻ്റെ നിർമ്മാണം. ബംഗാളി, അറേബ്യൻ, പേർഷ്യൻ, ബൈസന്റാനിയൻ ആർക്കിടെക്ചറുകളുടെ സമന്വയമാണ് ഈ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഭീമാകാരമായ വലുപ്പത്തോടൊപ്പം വളരെ കൃത്യമായ കൊത്തുപണികളും ഈ പള്ളിയുടെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് കാണാം. ഇഷ്ടികകളും കരിങ്കല്ലുകളുമാണ് ഈ പള്ളിയുടെ നിർമ്മാണത്തിന് കൂടുതലായും ഉപയോഗിച്ചിട്ടുള്ളത്. ഈ പള്ളിയുടെ നിർമ്മാണത്തോടുകൂടി ഡൽഹിയിലെ രാജകുടുംബത്തോട് മത്സരിക്കുന്ന തരത്തിലേക്ക് ബംഗാളി ആർക്കിടെക്ചർ വളർന്നതായി ചരിത്രരേഖകളിൽ കാണാൻ കഴിയും. മസ്ജിദിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കവാടത്തിലൂടെയാണ് നാം ഇപ്പോൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. പ്രവേശിച്ച ഉടനെ തന്നെ ഈ പള്ളിയുടെ നിർമ്മാതാവായ സിക്കന്ദർ ഷായുടെ ഖബറ് കാണാൻ സാധിക്കും. ചരിത്രരേഖകൾ പറയുന്നതനുസരിച്ച് സിക്കന്ദർ ഷായുടെ ഭരണകാലം വളരെ ശാന്തമായിരുന്നെങ്കിലും അവസാനകാലത്ത് സ്വന്തം മകൻ റിയാസുദ്ദീൻ അഴലം ഷായുമായി യുദ്ധത്തിലേർപ്പെടുകയും മകനാൽ കൊല്ലപ്പെട്ട് ഇവിടെ മറവ് ചെയ്യപ്പെടുകയും ചെയ്തു എന്ന് ചരിത്ര താളുകളിൽ കാണാം. പള്ളിയിലേക്ക് പ്രവേശിച്ച ഉടനെ ഇടതുഭാഗത്തായി ഒരു മരത്തിൻ്റെ ഗോവണി മുകളിലേക്ക് പോകുന്നത് കാണാം. ഈ ഗോവണിക്ക് മുകളിലുള്ള ഭാഗം ബാദ്ഷാ കാ തഖ്ത് അഥവാ ഭരണാധികാരിയുടെ ഇരിപ്പിടം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. മരപ്പലക കൊണ്ട് ഫ്ലോറിംഗ് ചെയ്തതായി ഇപ്പോൾ കാണപ്പെടുന്ന ഈ ഭാഗങ്ങൾ മുൻകാലത്ത് കരിങ്കല്ല് കൊണ്ടോ സമാനമായ വസ്തുക്കൾ കൊണ്ടോ നിർമ്മിക്കപ്പെട്ടതായിരുന്നെന്നും കാലപ്പഴക്കത്താൽ കേടുപാടുകൾ സംഭവിച്ച് പിൽക്കാലത്ത് മരപ്പലകകൾ പാകി പുനർനിർമ്മിച്ചതാണെന്നും ചരിത്ര പണ്ഡിതന്മാർ പറയുന്നതായി കാണാം. നാശോന്മുഖമായ അദീന മസ്ജിദിൻ്റെ ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായി നിൽക്കുന്ന ഭാഗം അതിൻ്റെ മിഹ്റാബും
മിഹ്റാബ് ഉൾക്കൊള്ളുന്ന ഭിത്തിയുമാണ്. മസ്ജിദിൻ്റെ മധ്യഭാഗത്തായുള്ള ഈ ഭിത്തിയുടെ ഉയരം ഏകദേശം 2 ബിൽഡിങ്ങുകളുടെ ഉയരമാണ്. ഈ മിഹ്റാബിനും ചുറ്റുഭാഗത്തുമുള്ള ഭിത്തിയിലുമായി വളരെ സുന്ദരമായ കൊത്തുപണികളും ശില്പവേലകളും കാണാൻ സാധിക്കും. 14-ാം നൂറ്റാണ്ടിലെ ലോകപ്രസിദ്ധരായ കാലിഗ്രഫി ആർട്ടിസ്റ്റുകളെ ബംഗാളിൽ എത്തിച്ചുകൊണ്ടാണ് ഈ മസ്ജിദിലെ ഖുർആനിക കാലിഗ്രഫി വർക്കുകൾ ചെയ്തിട്ടുള്ളത്. വെള്ളിയാഴ്ച ജുമാ പ്രഭാഷണം നടത്താൻ വേണ്ടി ഇമാം ഇരിക്കുന്ന പ്രത്യേക ഇരിപ്പിടമായ മിമ്പർ തൊട്ടടുത്തു തന്നെ കാണാം. സുന്ദരമായ കൊത്തുപണികളാൽ സമ്പന്നമായ ഈ മിമ്പർ പരിപൂർണമായും കരിങ്കല്ലുകൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. ഇതിൻ്റെ നിർമ്മിതി ഇന്നും ഒരു വിസ്മയമായി കാഴ്ചക്കാർക്ക് അനുഭവപ്പെടും. അറുന്നൂറ്റി 650-ഓളം വർഷം പഴക്കമുള്ള ഈ പള്ളി ഭൂരിഭാഗം ഭാഗങ്ങളും കാലപ്പഴക്കം കൊണ്ടും പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ടും തകർന്ന അവസ്ഥയിലാണുള്ളത്. വിശാലമായ നടുമുറ്റത്തോടുകൂടിയ ഈ മസ്ജിദ് 4 ഭാഗങ്ങളിലും മേൽക്കൂരയോടുകൂടി നിർമ്മിക്കപ്പെട്ടതാണ്. 507.5 അടി വീതിയും 285.5 അടി നീളവുമുള്ള മസ്ജിദിൻ്റെ വിശാലത ഇന്നും ഒരു അത്ഭുതമായി തുടരുന്നു. കിഴക്ക് വടക്ക് തെക്ക് ഭാഗങ്ങൾ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. വടക്ക് പടിഞ്ഞാറ് ഭാഗത്തെ നിർമ്മിതി മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. 306 താഴികക്കുടങ്ങൾ ഉണ്ടായിരുന്നതിൽ 41 താഴികക്കുടങ്ങൾ മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. 260 പില്ലറുകളിലായാണ് ഈ താഴികക്കുടങ്ങൾ ഉയർന്നു നിന്നിരുന്നത്. നടുമുറ്റത്തു നിന്ന് നോക്കുമ്പോൾ 92 ആർച്ചുകളിലായി നയന മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു ഉൾഭാഗം. അദീനയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ മസ്ജിദിൻ്റെ പൗടിക്ക് ചേരുന്ന ഒരു കവാടം കാണാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ പ്രവേശിക്കുന്ന കവാടം പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് ഉള്ളത്. അതും താരതമ്യേന വളരെ ചെറുതാണ്. മസ്ജിദിലേക്ക് പടിഞ്ഞാറ് ഭാഗത്തു കൂടിയുള്ള പ്രവേശനം സാധ്യമല്ലല്ലോ. മസ്ജിദിൻ്റെ പുറം ഭാഗത്തു നിന്നുള്ള കാഴ്ചയിൽ അദീനയുടെ യഥാർത്ഥ വലിപ്പം വളരെ വലുതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അവശേഷിക്കുന്ന ബാദ്ഷാക തഖ്ത് രാജാവിനും മറ്റു പ്രമുഖർക്കും നിസ്കരിക്കാനുള്ള സ്ഥലമായിട്ടാണ് ഉപയോഗിക്കപ്പെട്ടിരുന്നത് എന്ന് രേഖകളിൽ കാണാം.
രാജകുടുംബത്തിനും പ്രമുഖർക്കും പ്രവേശിക്കാനുള്ള വഴിയും തിരിച്ചു പോകുന്നതിനുള്ള വഴിയും അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അദീനയുടെ പല ഭാഗങ്ങളിലും കാണുന്ന പല ശില്പങ്ങളും കൊത്തുപണികളും ബംഗാളി ആർക്കിടെക്ചറിൻ്റെ ഭാഗമായി കടന്നുകൂടിയതാണെന്ന് അനുമാനിക്കപ്പെടുന്നു. നിർമ്മാണത്തിൻ്റെ സൗന്ദര്യം കൊണ്ടും കൊത്തുപണികളുടെ വ്യത്യസ്തതകൾ കൊണ്ടും പ്രസിദ്ധമായ അദീന മസ്ജിദിനെ കുറിച്ച് ബംഗ്ലാർ ഗൗരവ്, ബംഗാളിൻ്റെ അഭിമാനം എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തുടർന്നുള്ള വീഡിയോകളിൽ ഹസ്രത്ത് പണ്ടുവയിലെ പ്രസിദ്ധമായ ചരിത്ര സ്മാരകങ്ങളിലേക്ക് നമുക്ക് തുടർന്നും യാത്ര ചെയ്യാം.